അരിയും ഗോതമ്പും നമ്മുടെ ഭക്ഷണ രീതിയിലെ പ്രധാന ധാന്യങ്ങൾ തന്നെയാണ്. എന്നാൽ നമുക്ക് സ്വന്തമായതും പണ്ടേ മറന്നുപോയതുമായ മില്ലറ്റ്സ് എന്ന ചെറുധാന്യങ്ങളെയാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന റാഗി അഥവാ പഞ്ഞിപ്പുല്ലും ഉപവാസങ്ങളിൽ പണ്ടുള്ളവർ കഴിച്ചിരുന്ന ചാമേരിയും ഒക്കെ മില്ലറ്റ്സിൻ്റെ വിവിധ തരങ്ങളാണ്. പ്രധാനമായും മില്ലറ്റ്സ് രണ്ടായി തരംതിരിച്ചിരിക്കുന്നു, പോസിറ്റീവ് മില്ലറ്റ്സും ന്യൂട്രൽ മില്ലറ്റ്സും. പോസിറ്റീവ് മില്ലറ്റ്സിൽ ബാർണ്യാർഡ്, ഫോക്സ് ടെയിൽ, ലിറ്റിൽ, കോഡോ, ബ്രൗൺ ടോപ്പ് എന്ന 5 തരം മില്ലറ്റ്സ് ആണ് ഉൾപ്പെടുന്നത്. ഇവയിൽ 8 മുതൽ 12.5% വരെയാണ് ഫൈബർ, പ്രോട്ടീൻസ്, മിനറൽസ്, അമിനോ ആസിഡ്സ് എന്നിവ അടങ്ങിയിരിക്കുന്നത്. അതിനാൽ തന്നെ രോഗങ്ങൾ ശമിപ്പിക്കാനും ആരോഗ്യം വീണ്ടെടുക്കാനുമുള്ള കരുത്തുണ്ട് ഈ കുഞ്ഞൻ ധാന്യങ്ങൾക്ക്. അരിയും ഗോതമ്പും അടങ്ങിയ ഭക്ഷണങ്ങൾ രക്തത്തിലെ ഗ്ലൂക്കോസായി മാറാൻ വെറും 45 മിനിറ്റ് സമയമെടുക്കുമ്പോൾ പോസിറ്റീവ് മില്ലറ്റ്സ് 6 മണിക്കൂറോളമാണ് എടുക്കുന്നത്. അതായത് വളരെ കുറഞ്ഞ ഗ്ലൈസമിക് ഇൻഡെക്സ് കാരണം പ്രമേഹം, അമിതവണ്ണം, ക്യാൻസർ, ഹൃദ്രോഗം എന്നിവ അകറ്റാൻ അത്യുത്തമമാണിവ. ന്യൂട്രൽ മില്ലറ്റ്സായ ഫിംഗർ മില്ലറ്റ്സ് അഥവാ റാഗി, പേൾ മില്ലറ്റ്, പ്രോസോ മില്ലറ്റ്, ചോളം എന്നിവയിൽ പോസിറ്റീവ് മില്ലറ്റ്സിൻ്റെ അത്രയില്ലെങ്കിലും 2 മുതൽ 4% വരെ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഈ അളവ് അരിയിലും ഗോതമ്പിലും ഉള്ളതിനേക്കാൾ 4 ഇരട്ടിയോളം കൂടുതലാണ്. അതിനാൽ ജീവിതശൈലി രോഗങ്ങൾ പ്രതിരോധിക്കാനും ദിവസം മുഴുവനും ഉന്മേഷത്തോടെ ഇരിക്കാനും ഇവ സഹായിക്കുന്നു. പോരാത്തതിന് ഗ്ലൂട്ടൻ ഫ്രീ ആയതിനാലും ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളുള്ളതിനാലും ശരീരത്തിലെ ടോക്സിൻസ് പുറത്തുതള്ളി ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുകയും ദഹന പ്രക്രിയയെ സഹായിക്കുകയും ചെയ്യുന്നു. ഇതിനാൽ മില്ലറ്റ്സ് ദിവസേന ശീലമാക്കിയവർ മെറ്റബോളിസം കൂടി ശരീരത്തിലെ കൊഴുപ്പ് ഇല്ലാതാവുക വഴി സമ്പൂർണ്ണ ആരോഗ്യം നേടുകയും ചെയ്യുന്നു. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര അത്ഭുതങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാവാം മില്ലറ്റ്സിനെ മിറക്കിൾ ഗ്രെയിൻസ് അഥവാ ശ്രീധാന്യങ്ങൾ എന്നും വിളിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ എവിടെ കിട്ടാനാ? അതാണോ നിങ്ങളുടെ എക്സ്ക്യൂസ്? ഇടക്കാലത്ത് നമ്മൾ മറന്നെങ്കിലും ഇന്ന് മില്ലറ്റ്സിൻ്റെ ഗുണങ്ങൾ വീണ്ടും ലോകം തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തന്നെ മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിലും എല്ലാത്തരം മില്ലറ്റ്സും സുലഭ്യമാണ്. ഇനി മില്ലറ്റ്സ് എങ്ങനെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം എന്നാണോ സംശയം? അരിക്കും ഗോതമ്പിനും പകരം ഏത് ഭക്ഷണത്തിലും ഇവ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഇഡ്ലി, ദോശ, ഉപ്മാവ്, ചപ്പാത്തി, പുട്ട് എന്നു തുടങ്ങി സ്വാദിഷ്ടമായ കേക്കും ബിസ്ക്കറ്റും വരെ മില്ലറ്റ്സ് കൊണ്ട് ഉണ്ടാക്കാൻ സാധ്യമാണ്. ഇനി ഒഴിവുകഴിവുകളൊന്നും വേണ്ട. ആരോഗ്യമുള്ള ജീവിതത്തിന് നമ്മുടെ പഴമക്കാർ കാട്ടിത്തന്ന വഴിയാണ് മില്ലറ്റ്സ്. അതിലേക്ക് വെളിച്ചം തെളിയിക്കാൻ ഞങ്ങളുടെ വീഡിയോയ്ക്ക് സാധിച്ചെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. പ്രകൃതിയോടടുത്ത് നിൽക്കുന്ന കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.